നമസ്കാരം. ഞങ്ങൾ ഈ നിൽക്കുന്നത് രണ്ട് കുളങ്ങളുടെ അടുത്താണ്. 50 ലക്ഷം ലിറ്റർ വീതം കപ്പാസിറ്റി ഉള്ള നനയ്ക്കാൻ ആവശ്യമായിട്ട് വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന രണ്ട് കുളങ്ങൾ. അപ്പോൾ വർക്കിച്ചൻ ചേട്ടൻ്റെ കൃഷിയിടത്തിലെ നനയ്ക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഒന്ന് പറയാമോ ഇതെങ്ങനെ, എന്താ ഇത്രയും വലിയ കുളത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ്? അതായത് നമ്മൾ തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കണക്കൂട്ടുന്ന വെള്ളത്തിന് ഇച്ചിരി സ്കാർസിറ്റി ഉള്ള സ്ഥലമാണെന്നാണ്. തീർച്ചയായിട്ടും വെള്ളത്തിന് സ്കാർസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം സ്കാർസിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെ കൂടുതൽ ഏരിയ കൃഷിയാവുന്നുള്ള ഒരു ഒരു ചിന്ത നമുക്ക് വരും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് സമ്മറിൽ നമുക്കിപ്പോൾ ഒരു 50 ഏക്കർ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചോ. നമ്മുടെ ബോർവെല്ലും നമ്മുടെ വെൽസും എല്ലാം ആക്കി ഒരു 50 ഏക്കർ കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ അതെങ്ങനെയാണ് 50 ഏക്കർ 100 ഏക്കർ ആക്കാം? അപ്പോൾ നമുക്കൊരു 2 മാസം മഴയുണ്ട് ഇവിടെ. 2 മാസമേ മഴയുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ മഴക്കാലത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മുടെ ഈ സൈഡിൽ കൂടെ ഒരു ആറ് പോകുന്നുണ്ട്. അപ്പോൾ ആ ആറ്റിൽ നിന്നും പിന്നെ നമ്മുടെ ഈ ബോർവെൽസിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഈ മഴക്കാലത്ത് നമുക്ക് വേറെ കൃഷിക്ക് ആവശ്യമില്ലാത്ത സമയം നോക്കി നമ്മൾ ഈ രണ്ട് കുളത്തിലുമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ. ഇത് പടുതാക്കുളമല്ലേ? ഇത് പടുതാക്കുളമാണ്. നമ്മൾ സാധാ പടുതാക്കുളം. ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് പടുതായിട്ട്. ഓരോ ഇതിപ്പം 50 മീറ്റർ 30 മീറ്ററാണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ. പിന്നെ താഴ്ച എന്ന് പറയുന്നത് ആ ഡെപ്ത് ഗേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് താഴ്ച എന്ന് പറയുന്നത് ഏതാണ്ട് 3.5 മീറ്റേഴ്സാണ്. അപ്പോൾ 50 ലക്ഷം ലിറ്ററിലും കുറച്ചും കൂടെ കൂടുതലാണ്. പക്ഷേ അടിയിൽ വരുമ്പോൾ നമ്മൾ ഇച്ചിരി ടേപ്പർ ചെയ്താണ് ഉണ്ടാക്കേണ്ടത്, എന്നാലേ നമുക്ക് പടുതാക്കുളത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടുകയുള്ളൂ, വെള്ളം ഇങ്ങനെ നിൽക്കുകയുള്ളൂ. മനസ്സിലായി. ഇത് 50 ലക്ഷം ലിറ്റർ കൂടുതലുണ്ട്, അത് 50 ലക്ഷം ലിറ്റർ. അപ്പോൾ 1 കോടി ലിറ്റർ വെള്ളം എനിക്ക് സമ്മറിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്കിത് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഈ 1 കോടി ലിറ്റർ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഇനി അടുത്ത ഒരു 30 ഏക്കറോ 40 ഏക്കറോ കൃഷി ചെയ്യാനായിട്ടുള്ള വെള്ളം ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പേടിയില്ല, സമ്മറിൽ ഇത് തീർന്നു പോവോ, ഇനി കിട്ടാൻ വഴിയുണ്ടോ. അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. എന്ത് ഫ്രൂട്ട്സ് കൃഷി വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മൾ റംബൂട്ടാൻ നോക്കുവാണെങ്കിൽ, നമുക്ക് ഒരു ഏക്കറിൽ 30 റംബൂട്ടാൻ മരമാണുള്ളത്. അതെ, ഒരു 40 ഫീറ്റ് തൊട്ട 30 ചെടിയേ ഉണ്ടാവുള്ളൂ. നമുക്ക് അതിനകത്ത് ഒരു ഡെയിലി വെള്ളം കൊടുക്കുവാണെങ്കിൽ ഒരു 50 ലിറ്റർ വെള്ളം മതി. അത് സമ്മറിൽ മാത്രമേ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരുള്ളൂ. സമ്മർ എന്ന് പറയുന്നത് നമുക്കൊരു 100 ദിവസം ആണെങ്കിൽ നമുക്ക് ആ 100 ദിവസം നാട്ടി സമ്മറില്ല. സമ്മറില്ല. 30 × 50, അതായത് 1500 ലിറ്റർ വെള്ളം മതി ഒരു ഏക്കർ ഒരു ദിവസം നനയ്ക്കാൻ. അങ്ങനെ 100 ദിവസം വെച്ചോ എളുപ്പത്തിന്, 1.5 ലക്ഷം ലിറ്റർ മതി ഒരു ഏക്കർ ഈ ഒരു വർഷത്തേക്ക്. 1.5 ലക്ഷം നനയ്ക്കാൻ 10 ഏക്കർ ഉണ്ടെങ്കിൽ 15 ലക്ഷം ലിറ്റർ. അതെ, ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന 1 കോടി ലിറ്റർ. അതെ. അപ്പം ഞാൻ നാട്ടിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ റംബൂട്ടാൻ നനയ്ക്കാൻ വേണ്ടി കുളം ഉണ്ടാക്കി, 6 ലക്ഷം ലിറ്റർ അടുത്താണ് കപ്പാസിറ്റി. അത് ഉണ്ടാക്കി 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നിറഞ്ഞു. അതുപോലെ മഴയുണ്ട് നാട്ടിൽ. പക്ഷെ ചില ആളുകൾക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം ആകുന്നില്ല, ഇത് നിറയുമോ, മഴവെള്ളം തന്നെ വീണാത്ര ആവുമോ എന്ന്. അതുപോലെ മഴ പെയ്യുന്നുണ്ട് നാട്ടിൽ. മഴ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ നാട്ടിൻ്റെ അത്രയും മഴ പെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിലൊരു സ്ഥലമുണ്ടെന്ന് ഈ ചെറാപ്പുഞ്ചി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒഴിച്ച് വേറെ ഒരിടത്തും ഇത്രയും മഴ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എവിടെ വേണേലും നമുക്ക് ഈ ഫലവൃക കൃഷികളും വേണ്ടിയുള്ള വെള്ളം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ചെറിയൊരു ഓലി ഇവിടെ പറമ്പിൽ കൂടെ വരുന്നത് മതി, അതിൻ്റെ ഒരു ഓസിട്ട് ഇതിനകത്ത്. അപ്പോൾ പഴവർഗ കൃഷിക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാവുന്ന ഒരു മോഡലാണ് പടുതാക്കുളം. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഇത്രയും വലിയൊരു കുളം കണ്ടപ്പോൾ അതിൻ്റെ ഒരു കൗതുകം കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 1 കോടി ലിറ്ററിന് മുകളിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള കിങ്സ്റ്റോൺ എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ കുളത്തിനാവശ്യമായ പടുത തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള മറ്റ് കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നല്ലു ഫാർമർ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.